ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് കുറേ റിക്വസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും കാണാറുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുക, അതായത് ഫേസിൽ, കാലിൽ, കയ്യിൽ എവിടെ വന്നിട്ടുള്ള ടാൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ വയ്ക്കാതിരിക്കുക, അതായത് നമുക്ക് നാളെ റിമൂവ് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കട്ടിയായിട്ടിരിക്കും. പിന്നെ ആ ഒരു ഡെഡായിട്ടുള്ള സ്കിന്ന് റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ വെയിലത്ത് പോയി വന്ന് ഉടനെ ചെയ്യരുത്, ഒന്ന് കൂളായി ഒന്ന് കാം ഡൗൺ ആയതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. പെട്ടെന്ന് ഈസിലി നമുക്ക് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമുക്ക് ഈസിലി ടാൻ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ്. നമ്മൾ എവിടെയാണോ ടാൻ ഏറ്റിട്ടുള്ളത് ആ ഒരു പോർഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊരു സംഭവം വെച്ചിട്ടും ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സോപ്പാണെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്ലെൻസറായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കടലപ്പൊടിയാണ്. കടലപ്പൊടി ബെസ്റ്റ് ക്ലെൻസറാണ് നമുക്ക് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര മൈൽഡ് ആൻഡ് ജെൻറ്റിലാണ്, അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കില്ല. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഫിൽട്ടേർഡ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം കേട്ടോ. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പാൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ചെറിയ സൗണ്ട് ഉണ്ടാവും, ഇവിടെ മഴ പെയ്യാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും കുറച്ച് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ വന്നിട്ട് നമ്മൾ കയ്യിൽ എവിടെയാണോ ഏരിയ നമ്മൾ ഡീറ്റാൻ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ആ ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്യുക. മിനിമം വന്നിട്ട് ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ടാവണം, എങ്കിലാണ് ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്യുക. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോൾ ആദ്യം നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക, പിന്നെ കുറച്ചൊരെള്ളം ചൂടുള്ള വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പോഴ്സ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നല്ല എഫക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകാൻ നോക്കുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് സ്ക്രബിംഗ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്ക്രബ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് സ്ക്രബ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സ്ക്രബ് ചെയ്യുക. ആ ഡെഡ് ആയിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും സ്ക്രബിങ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി സ്ക്രബ്ബർ യൂസ് ചെയ്ത് കോഫിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും, നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് അതിൻ്റെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു പോർഷൻ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെയർ റിമൂവ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴേക്കും ആ ഏരിയയിലുള്ള ഒരു ഡെഡായിട്ടുള്ള സ്കിൻ റിമൂവ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു എന്താ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും, കാണുമ്പോൾ നല്ലൊരു കളർ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. അതായത് ആ രോമം റിമൂവ് ചെയ്ത് കളയുമ്പോൾ, അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ഹെയർ റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിലും ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഏരിയ നന്നായിട്ട് വെറ്റാക്കുക. വെറ്റാക്കിയതിന് ശേഷം നമ്മുടെ ഹെയർ ഗ്രോത്ത് എങ്ങോട്ടാണെന്ന് നോക്കുക. അങ്ങോട്ട് നോക്കിയതിന് ശേഷം ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട്. എൻ്റെ കൈ നല്ല ടാനായിട്ടിരിക്കുകയാണ്. ഞാനന്ന് മുംബൈ ട്രിപ്പ് പോയതിന് ശേഷം യാതൊരു ഡീറ്റാനിങ് പാക്കും യൂസ് ചെയ്തില്ല. അപ്പോൾ ഒരുപാട് നാൾ ഇരിക്കും തോറും അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിതൊരു 3-4 തവണയെങ്കിലും ഈ പാക്കുകൾ അപ്ലൈ ചെയ്താലാണ് എനിക്ക് പണ്ടത്തെ എൻ്റെ കൈയിൻ്റെ കളർ തിരികെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഡാർക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കാലിലെ ഹെയർ ഓൾസോ റിമൂവ് ചെയ്യാനോ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജില്ലറ്റ് വീനസിൻ്റെ ബ്രീസ് റേഞ്ചിലുള്ള റേസറാണ്. ഇതിന് 2 ജെൽ ബാഴ്സ് ഉണ്ട്. ഇത് ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളതാണ്. 2 ജെൽ ബാഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷേവിങ് ജെല്ലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസിങ് ആണ്, ഈസിലി നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെപ്പോൾ ഹെയർ റിമൂവ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് തന്നെ ഹെയർ റിമൂവ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നത് ലോങ് ഹെയർസ് ഉള്ളവർക്ക് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല എന്ന്, കാരണം ലോങ് ഹെയർസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരും. അപ്പോൾ കുറച്ച് ഹെയർ ഉള്ളവർക്കായിരിക്കും കുറേ കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ഡീറ്റാൻ പാക്കാണ്. ഈ ഒരു പാക്ക് നമ്മുടെ എന്താ ഇൻസ്റ്റൻ്റ്ലി ബ്രൈറ്റനിങ് തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഡീറ്റാനിങ് പാക്ക് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു ഡീറ്റാനിങ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഇത് ഓട്സ് ആണ്, ഇത് വൈറ്റ് ഓട്സ് ആണ്. അതൊരു 3-4 teaspoonsോളം വേണം. ഞാൻ എൻ്റെ കയ്യിലും കാലിലും ഇടുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കുഞ്ഞ് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിക്കുകയാണ് ഇതൊക്കെയാണ് ഇടണേന്ന്. പിന്നെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. ഒരു ക്ലെൻസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് കടലപ്പൊടി ഒരു 1 teaspoonsോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടലപ്പൊടിക്ക് പകരമായിട്ട് പയറുപൊടിയോ എന്തെങ്കിലും ഒരു ക്ലെൻസിങ് മുൾട്ടാണി വെട്ടി എന്താണേലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ടൊരു 1/2 lemon ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്ക് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യുടെ അത്രയും ഡാർക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 times ഒക്കെ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ച മഞ്ഞളാണ്. ഇത് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ദേഹത്ത് ഇടുമ്പോൾ അധികം ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇത് പച്ച മഞ്ഞളാണ്. ഇതെല്ലാം കൂടി അരച്ച് ഞാൻ എടുത്തിരിക്കുകയാണ് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നല്ലൊരു തിക്ക്, ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്ക് കിട്ടും. കുറേ കൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഇതിൽ വേണമെങ്കിൽ തൈര് ഒളിച്ച് ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. തൈര് കുറച്ചൊരു ഡ്രൈയിങ് ആണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബോഡി കുറച്ച് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ തൈര് ആഡ് ചെയ്തില്ല. എന്നിട്ട് ഫുൾ നമുക്ക് ആദ്യമേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷിൽ അപ്ലൈ ചെയ്യുന്നതിനേലും നല്ലത് നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് ക്യാമറ ഓണാക്കി വെച്ച് ഞാൻ റൂമിലിരുന്ന് ചെയ്യണോണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കയ്യിൽ രണ്ടിലും ഇടുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമുക്കിത് കാലിലിടാം, ഫേസിലിടാം, നെക്ക് ഡാർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇടാം. ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ബ്രൈറ്റനിങ് ഡീറ്റാനിങ് പാക്കാണ്. ഇപ്പോൾ കല്യാണമൊക്കെ ആവാറായിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഫുൾ നമ്മുടെ രണ്ട് കയ്യിലും എവിടേക്കാണോ ടാൻ ആയിട്ടില്ലെന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതൊരു ഡ്രൈ ആവണോ, ഒരു സെമി ഡ്രൈ ആവണോ വരെ വയ്ക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കഴുകി കളയാനായിട്ട്, ഓട്സ് ഒക്കെ ആയതുകൊണ്ട്. സെമി ഡ്രൈ ആകുമ്പോഴേക്കും നന്നായിട്ട് മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മറക്കരുത്, കാരണം നമ്മൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് എവിടെയാണ് നമ്മൾ ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ അവിടുത്തെ ഹൈഡ്രേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, pH തെറ്റിയിട്ടുണ്ടോ, അപ്പം നമ്മൾ തിരിച്ച് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു റിച്ച് ക്രീമി ടെക്സ്ചർ ആയിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ബോഡിയിലെ സ്കിന്ന് ഫേസിനെക്കാട്ടിലും ഡ്രൈ ആയിരിക്കും. എല്ലാവരുടെയും ഡ്രൈ കാറ്റഗറിയിലുള്ള ബോഡി ടൈപ്പ് ആയിരിക്കും. അപ്പോൾ കൊക്കോ ബട്ടർ, അതുപോലെ എന്താ കോക്കനട്ടിൻ്റെ ഒക്കെ അങ്ങനത്തെ കുറച്ച് റിച്ച് ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് ഇങ്ങനത്തെ ടോപ്പിക്സ് ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ ഒന്ന് പറയുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.